ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾ പറയാൻ പോകുന്നത് ജെന്യൂൻ ആയിട്ടുള്ളൊരു ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റിനെ കുറിച്ചാണ്. ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓഡിയോ ഒക്കെ കേട്ടിട്ട് അത് നമ്മൾ തെറ്റുകൂടാതെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നിശ്ചിത എമൗണ്ട് കിട്ടുന്നതായിരിക്കും. ഈ സൈറ്റിന്റെ പേര് rev.com എന്നാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ജെന്യൂൻ ആയിട്ടുള്ള സൈറ്റാണ്. നമുക്ക് വിഡ്രോ ഒക്കെ വരുന്നത് പേപ്പാൽ വഴിയാണ്. അതുപോലെ നമ്മൾ ഇതിനകത്ത് നമ്മൾ സൈനപ്പ് ചെയ്യാൻ നേരത്ത് രണ്ട് മൂന്ന് ടെസ്റ്റൊക്കെ ഉണ്ട്. ആ ടെസ്റ്റൊക്കെ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വർക്ക് കിട്ടുകയുള്ളൂ. തന്നെ ഇതിൻ്റെ റിവ്യൂ ഒക്കെ എല്ലാം തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ ഒക്കെ ഉള്ളതാണ്. അപ്പം നമുക്ക് അയക്കാനുള്ള വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഗൂഗിളിനകത്ത് rev എന്ന് അടിച്ചു കൊടുക്കാം. rev എന്ന് അടിച്ചു കൊടുക്കാൻ rev.com rev.com എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് $1.25 ആണ് ഓരോ മിനിറ്റ് നമുക്ക് കിട്ടുന്ന $1.25 ആണ്. അതുപോലെ ഇത് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റാണ്. ഇതിനകത്ത് ട്രാൻസ്ക്രിപ്ഷൻ മാത്രമല്ല, ക്യാപ്ഷൻ്റെ ഉണ്ട്. അതുപോലെ ഫോണിൽ സബ്ടൈറ്റിലൊക്കെ നമുക്ക് സബ്ടൈറ്റിലൊക്കെ ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സൈറ്റ് വഴി നമുക്ക് സബ്ടൈറ്റിലൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിപ്പോൾ നമുക്ക് അറിയാം, സബ്ടൈറ്റൊക്കെ പല ലാംഗ്വേജിൻ്റെ സബ്ടൈറ്റ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കാൻ ഒരുപാട് ആപ്ലിക്കേഷൻ ഒക്കെ നിലവിലുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ സബ്ടൈറ്റിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന ട്രാൻസ്ക്രിപ്ഷനാണ്. കാരണം ട്രാൻസ്ക്രിപ്ഷൻ തന്നെ അത്യാവശ്യം നല്ല തന്നെ പേഔട്ട് കിട്ടുന്നതാണ്. അതുപോലെ അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ട്രാൻസ്ക്രിപ്ഷൻ ജോബ് എന്ന് പറയുന്നത്. ഇവിടെ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന വർക്കിനകത്ത് 99% അക്യുറസി വേണം. 99% അക്യുറസി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വർക്ക് അക്സെപ്റ്റ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അവർ പറയുന്നുണ്ട് നമ്മൾ, അതായത് നല്ല പ്രൊഫഷണൽ ആയിരിക്കണം, ഇംഗ്ലീഷിൽ നിന്ന് അത്യാവശ്യം നല്ല കഴിവുണ്ടായിരിക്കും നമുക്ക്. അതായത് നേറ്റീവ്, അവരുടെ നേറ്റീവ് ലാംഗ്വേജ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആ കറക്റ്റ് പ്രൊനൗൺസേഷനും അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യണം. അതുപോലെ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ട്രസ്റ്റ് പൈലറ്റ് ജസ്റ്റ് നോക്കാം. ട്രസ്റ്റ് പൈലറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന 4.5 റേറ്റിംഗ് ആണ്. അതായത് 5827 പേര് റിവ്യൂ ചെയ്തപ്പോഴും 4.5 റേറ്റിംഗ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു വെബ്സൈറ്റാണ്, നല്ലൊരു സൈറ്റാണ്. അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ പോസിറ്റീവ് റിവ്യൂ ആണ്. പിന്നെ ഏത് സൈറ്റ് നോക്കിയാലും നെഗറ്റീവ് റിവ്യൂ കാണും. അതിപ്പോൾ എത്ര നല്ല സൈറ്റാണെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ചിലതൊക്കെ കാണും. ഇനി ഇപ്പോൾ നമുക്കിനകത്ത് സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സൈനപ്പ് ചെയ്യാൻ വേണ്ടി താഴെ വേണത് ബിക്കം എ ഫ്രീലാൻസർ എന്ന് കാണാൻ സാധിക്കുന്നത്. അവിടെ ലേൺ മോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത്. ബിക്കം എ ഫ്രീലാൻസർ താഴോട്ട് വരുന്നത് ബിക്കം എ ഫ്രീലാൻസർ, അതിനകത്ത് ലേൺ മോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് നെയിമും അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് നെയിമും അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇമെയിൽ അടിച്ചു കൊടുക്കുക. ഇമെയിൽ അടിച്ചു കൊടുത്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ചൂസ് വൺ പൊസിഷൻ, അവിടെ ചൂസ് വൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് എന്നാണ് അടിച്ചു കൊടുക്കുന്നത്. ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ക്യാപ്ഷനറും ഉണ്ട്, അതുപോലെ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റും ഉണ്ട്. നമുക്ക് ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം കൺട്രി സെലക്ട് ചെയ്യുക. കൺട്രി സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട് ഗെറ്റ് പെയ്ഡ് വീക്ക്ലി. വീക്ക്ലി ആയിട്ടാണ് നമുക്ക് ഒരാഴ്ചയിൽ നമുക്ക് പേ ഔട്ട് വരുന്നത്. അത് പേപ്പാലിലേക്കാണ്. ഇപ്പോൾ നമ്മൾ വെൽക്കം എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് എത്തി. ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കും ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ നമ്മുടെ സ്കില്ലിനെ കുറിച്ച് അവർ അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ട്രാൻസ്ക്രിപ്റ്റിൻ്റെ ഒരു സാമ്പിൾ കിട്ടുന്നതാണ്. ആ സാമ്പിൾ നമ്മൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്ര നമുക്ക് എന്തൊരു ഏൺ ചെയ്യാന്നുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു മെയിലിൽ അവരൊരു നമ്മുടെ ഒരു ജിമെയിൽ, നമ്മൾ ഏത് ജിമെയിൽ ഐ ഡി ആണ് കൊടുത്തത്, അതിനകത്തൊരു നമുക്കൊരു വെൽക്കം മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ സ്റ്റെപ്പാണ്. അവിടെ താഴോട്ട് വരുന്നത് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യാത്ത ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്തി. ഇവിടെ നമ്മുടെ നമ്മുടെ ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ ലെവൽ എഡ്യൂക്കേഷൻ്റെ ലെവൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എത്ര ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ അടിച്ചു കൊടുക്കുക, 3-4 അല്ലെങ്കിൽ 5 അടിച്ചു കൊടുക്കുക, ഇതാരും ചെക്ക് ചെയ്തൊന്നുമില്ല. അതിനുശേഷം ഇവിടെ നമ്മൾ ചോദിക്കുന്നുണ്ട് ഏതിലൊക്കെയാണ് നമുക്ക് എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഹെൽത്ത് കെയർ കൊടുക്കുക. കാരണം മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്, അതുപോലെ ലീഗൽ ട്രാൻസ്ക്രിപ്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുക്കുക. അതിനകത്ത് ഇപ്പോൾ എല്ലാം സെലക്ട് ചെയ്തതിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇവിടെ താഴോട്ട് വരാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് ഏതിലൊക്കെ ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യം ചോദിക്കുന്നത്. ഇൻട്രസ്റ്റും ഒരു മൂന്നാളിനെ ഇൻട്രസ്റ്റ് ചെയ്ത് കൊടുക്കുക. സ്പോർട്സ് ഇൻട്രസ്റ്റിംഗ് സ്പോർട്സ്, അതുപോലെ മെഡിക്കൽ ഇത് വരുന്നുണ്ട് ഹെൽത്തിൻ്റെ ഇത് കൊടുക്കാം, അതുപോലെ തന്നെ ലീഗലിൻ്റെ വരുന്നുണ്ട് ലോ കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. അതുപോലെ ബിസിനസ് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ കൊടുക്കുക, യെസ് എന്ന് തന്നെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്, അത് എന്താണോ നിങ്ങളത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് സ്കിൽ അസസ്മെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് റെവിൻ്റെ ആവശ്യം എന്നവർ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ റെവിൽ വർക്ക് ചെയ്യാൻ വരുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം അത് 200, നമുക്ക് ഒരു 200 ലെറ്റർ, 200-500 ഇടയ്ക്ക് ലെറ്റേഴ്സ് ആണ് വേണ്ടത്. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവർ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. 2-3 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. 3-ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ഫുഡ് ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡാണ് ഇഷ്ടം, അതിൻ്റെ
അതോ എന്തുകൊണ്ടാന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നേരെ ഗ്രാമർ ടെസ്റ്റിലേക്ക് ആയിരിക്കും പോകണം. ഗ്രാമർ ടെസ്റ്റിൽ നമുക്കൊരു 12 ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നതായിരിക്കും. അപ്പൊ ആ 12 ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കാതെ അത്യാവശ്യം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കാന്നാണ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അത് സക്സസ് ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത നേരെ ട്രാൻസ്ക്രിപ്റ്റ് സാമ്പിളാണ്. ഇതിൻ്റെ അകത്ത് ചെയ്യണ മുമ്പ് നിങ്ങൾ തീർച്ചയായും ഇതിന്റെ ഇൻസ്ട്രക്ഷൻ വായിക്കണം. ട്രാൻസ്ക്രിപ്റ്റ് സാമ്പിൾ ചെയ്യണ മുമ്പ് തീർച്ചയായും ഇൻസ്ട്രക്ഷൻ വായിക്കണം. കാരണം അവർ പറയുന്നുണ്ട്, ഇൻസ്ട്രക്ഷനകത്ത് ഓരോ കാര്യങ്ങൾ വ്യക്തമായി കൊടുക്കുന്നുണ്ട്, അതുപോലെ ചെയ്യാവുള്ളൂ. അതിനുശേഷം ഇവിടെ നേരെ അതിന്റെ സാമ്പിൾ വന്നിട്ടുണ്ട്. സാമ്പിൾ നമ്മൾ ഓഡിയോ കേട്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട് അത് വന്നിരിക്കുന്നത് ശരിയാണെന്ന് നോക്കുക. ശരിയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എന്നുള്ള അടിച്ചു കൊടുത്ത ശേഷം നെക്സ്റ്റ് ഉള്ള സബ്മിറ്റ് അടിക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് ഡൺ എന്ന് പറയുന്നത് കൂടെ കാണാൻ സാധിക്കുന്ന നമ്മുടെ അതായത് നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ് എല്ലാം നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ എഗ്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത ശേഷം ആ എഗ്രി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സർവീസും എഗ്രിമെന്റ് ഒക്കെയാണ്. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാത്ത ഇപ്പൊ എല്ലാം ഡൺ ആയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് എല്ലാം ഡൺ ആയിട്ടുണ്ട്. ഇനി അവരുടെ ഇവിടുന്ന് ഒരു അപ്രൂവൽ മെസ്സേജ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മെയിലിൽ പോയി ചെക്കിയാൽ അവർ മെയിൽ അയക്കും എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് നമുക്ക് വർക്കുകൾ വന്ന് തുടങ്ങുകയുള്ളൂ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഇനിയിപ്പോൾ മെയിലിൽ ഒന്ന് പോയി ചെക്ക് ചെയ്യുക, മെയിൽ വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇത് എനിക്ക് മെയിൽ വന്നായിരുന്നു. നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പോൾ മെയിലാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർ റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്തിട്ട് നമ്മൾ അറിയിക്കുന്നതാണ്. അതിനുശേഷം എനിക്ക് അപ്രൂവൽ മെസ്സേജ് വന്നിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടും വന്നിട്ടുണ്ട്. അതുപോലെ രജിസ്റ്റർ യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വർക്കൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ ഇതിന് ശേഷം അടുത്തൊരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. എങ്ങനെയാണ് വർക്ക് അതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. നല്ലൊരു സൈറ്റാണ്, തീർച്ചയായും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇത് തീർച്ചയായും ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു സൈറ്റാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും ഞാൻ അതിന്റെ റിപ്ലൈ തരുന്നതായിരിക്കും.